ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷാദ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അൽഫാമാണ്. ഗ്രില്ലും ഓവനൊന്നും ഇല്ലാതെ, സ്മോക്കി സ്മെല്ലൊന്നും ഇല്ലാതെയാണ് ഞാനിവിടെ അൽഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അൽഫാം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട ചെറിയൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ 3 പച്ചമുളക്, 1/2 കഷ്ണം തക്കാളി, 1/2 കഷ്ണം വലിയ ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മല്ലിച്ചപ്പും, 2 ടേബിൾ സ്പൂൺ നല്ല കട്ടയായ തൈര്, പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്നും കൂടി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അറബിക് മസാല കൂടെ തയ്യാറാക്കണം. അതിന് ഞാനിവിടെ ഒരു 10 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അധികം മൂപ്പിച്ചൊന്നും എടുക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി. നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വറുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ അരച്ച് വെച്ച അരപ്പിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഈ മിക്സിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് നേരത്തെ കഴുകി വെച്ച ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വരയിട്ട് ഒന്ന് കല്ലെടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുത്തുകല്ലോ എന്തെങ്കിലും എടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മസാല ഒക്കെ നല്ലപോലെ ഒന്ന് ഉള്ളിലോട്ടൊക്കെ പിടിക്കും. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കുക. അപ്പം ചിക്കൻ വേഗം വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്മോക്കി സ്മെൽ ഇഷ്ടമുള്ളവർക്ക് ചാർക്കോളൊക്കെ ഇട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. മന്തിൻ്റെ കൂടെയും പൊറാട്ടിൻ്റെ കൂടെയും ഒക്കെ ഇത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി അൽഫാമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.